അവക്കാഡോ ഫുഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കേക്കാണ്. ബീഫ് കേക്ക് തയ്യാറാക്കുന്നതിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള ഇട്ട് നല്ലവണ്ണം വഴറ്റുക. വഴന്നതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ഇട്ട് വഴറ്റുക. ഇതിലേക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം ഇട്ട് വഴറ്റുക. ഇവയെല്ലാം വഴഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ച ഇറച്ചി ഇതിൽ മിക്സ് ചെയ്ത് ഇളക്കുക. ബീഫ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് മൈദ നമ്മൾ എടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു മുട്ട ഉടച്ചു പാരുക. പിന്നീട് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് മാവ് കലക്കുക. നല്ലവണ്ണം കട്ടയുടയുന്ന രൂപത്തിൽ നല്ല സോഫ്റ്റായിട്ട് കലക്കിയെടുക്കണം. അല്ലെങ്കിൽ മാവ് നമുക്ക് ദോശ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. നമുക്ക് നല്ലവണ്ണം കലക്കുക. ഒരു ഏകദേശം ഒരു ദോശ ഉണ്ടാക്കുന്ന മാവിൻ്റെ പരുവത്തിൽ തന്നെ കലക്കിയെടുക്കണം. ഇനി നമ്മൾ കലക്കി വെച്ച മാവ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിന് നല്ലവണ്ണം കയ്യിലിൻ്റെ ദോശ ചുടുന്നത് പോലെ പരത്തിയെടുക്കുക. ദോശയാക്കി കട്ടി കുറച്ചിട്ട്
വിളിച്ചതുകൊണ്ട് പെട്ടെന്ന് ചട്ടിയിൽ നിന്നു. ഇനി ദോശയെ എടുത്ത് വേറെ ചട്ടിയിലേക്ക് മാറ്റുക. എന്നിട്ട് അതിൻ്റെ മീതെ കുറേശ്ശെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലകൾ വിതറി കൊടുക്കുക. നല്ല നിരത്തി വിതറി കൊടുക്കുക. മുട്ട അടിച്ച് മുട്ടയും ഉപ്പും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ച് എന്നിട്ട് അതിന്റെ മീതെ കുറേശ്ശെ മുട്ട അരച്ച് വെച്ച മുട്ട എടുത്ത് വയ്ക്കുക. ഉപ്പും കൂട്ടി മുട്ട അടിച്ച് വെക്കണം. എന്നിട്ട് പിന്നെ വീണ്ടും ഒരു ദോശ അതിന്റെ മീതെ വെക്കുക. അങ്ങനെ അട്ടിയായിട്ട് അഞ്ചോ ഏഴോ ഒൻപതോ ദോശ വരെ നമുക്ക് അട്ടിയിൽ ഉണ്ടാക്കാം. ദോശത്തിന്റെ മേലെ വെച്ചിട്ട് ലാസ്റ്റ് മുട്ട നല്ല സൈഡ് കൂടെ എല്ലാം നല്ലോണം ഇറങ്ങുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക. എന്നിട്ട് എന്നിട്ട് അതിന്റെ മേലെ കുറേശ്ശെ മല്ലിച്ചപ്പ് വിതറി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക. 20 മിനിറ്റ് വേവിക്കുക. സിമ്മില് ഗ്യാസിൽ വെക്കുക. നമ്മളെ ഇറച്ചി കേക്ക് നമ്മുടെ കേക്ക് റെഡിയായി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി അതിനെ മറച്ചിട്ട് 5 മിനിറ്റ് വേവിക്കണം. നല്ലവണ്ണം വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി 5 മിനിറ്റ് ചെറിയ സിമ്മിലിട്ടിട്ട് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫാക്കി ശേഷം നമ്മളുടെ ഇറച്ചി കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്.